ഹലോ 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 രഞ്ജിത്ത് അല്ലയോ? അതെ, ആരാ സംസാരിക്കുന്നേ? ഫ്ലിപ്കാർട്ടിൽ നിന്നാ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എവിടെ കൊണ്ടുവരണ്ടേ? എടാ സഹോദര, ആരാണ്, എന്തൊക്കെയാണെന്ന് അറിയാതെ ഈ ആരെ കയറി പേര് വിളിക്കരുത്. പറയാൻ മനസ്സിലെ? പിന്നെ പേരല്ല വിളിക്കേണ്ടത്, മനസ്സിലായി? ഇന്നാളാണോ എന്നാണ് ചോദിക്കേണ്ടത്. നീ ആരെയും ബഹുമാനിക്കണ്ട. നീ നിന്റെ അച്ഛനെ വരുന്ന ചോദിക്കോ, നീ ഇന്നാളാണോ എന്ന്, വാസുദേവനാണോ അല്ല നിന്റെ അച്ഛന്റെ പേര്, അങ്ങനെയാണോ നീ ചോദിക്കുന്നേ? മനസ്സിലായോ? അങ്ങനല്ല, അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. മര്യാദക്ക് പേരാണ്, ഇന്നാളാണോ, അങ്ങനെയാണ് സംസാരിക്കുന്നത്. അങ്ങനല്ല ചോദിച്ചത്, രഞ്ജിത്ത് ആണോ എന്നാ ചോദിച്ചത്. പിന്നെ ഇത് ഒന്ന് രണ്ടല്ല, അങ്ങനല്ല. ആണ് ആരാണോ എന്താണെന്ന് അറിയാൻ നിനക്ക് ചോദിക്കാം, അങ്ങനെ ഒക്കെ റൈറ്റ് ഉണ്ടോ? ഇതിനകത്ത് രഞ്ജിത്ത് സാറെന്ന് കൊടുക്കണ്ട എങ്കിൽ പിന്നെ രഞ്ജിത്ത് സാറെന്ന് വേണ്ട. രഞ്ജിത്ത് ചേട്ടനാണെന്ന് ചോദിക്കാമല്ലോ. അല്ലെ, അങ്ങനെ നിന്റെ നിന്നെക്കാട്ടും മൂത്ത ആണെങ്കിൽ അങ്ങനല്ലേ ചോദിക്കണ്ടോ? നീ അധികാരത്തോട് ഇത്ര പേര് വിളിക്കുന്ന എന്താ? അയ്യോന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ വിളിച്ച് തിരക്കണം, ആരാണ് ഇത്, ഇന്ന വിലാസത്തിലുള്ള ആളാണോ എന്നാണ് അത് ചോദിക്കേണ്ടത്. ഞാൻ ചോദിച്ചത് രഞ്ജിത്ത് പി ആണോന്ന്. അങ്ങനല്ല ചോദിച്ചത്, രഞ്ജിത്ത് ആണോ എന്നാ ചോദിച്ചത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണോ എന്നാ ചോദിക്കണ്ടത്. എങ്ങനെ രഞ്ജിത്ത് എന്നല്ലേ ഇതിനകത്ത് പേര് കൊടുത്തേക്കുന്നേ? ആയിക്കോട്ടെ, പേര് കൊടുത്താൽ അങ്ങനെ നിനക്ക് പേര് വിളി എങ്ങനെ ഉണ്ട്? നീ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പരസ്പരം സാറെന്നാ വിളിക്കേണ്ടത്. പിന്നെ നിനക്കെന്താ റൈറ്റ്? നീ കൊണ്ട് കിടക്കുന്നത് കൊണ്ട് കൊറിയർ കിടക്കുന്ന നിനക്ക് എന്താ പിന്നെ റൈറ്റ്? അങ്ങനെ നിന്റെ പേര് വീട് എവിടെ? ഇതിനകത്ത് കൊടുത്തേക്കുന്ന പേരല്ലേ ഞാൻ ചോദിച്ചോ, അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? എടാ സഹോദര, ആരായാലും അങ്ങനെ സംസാരിക്കേണ്ട. അത് ആ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന അതൊക്കെ സംസ്കാരം എന്ന് പറയും, മനസ്സിലായോ? ശരി, എന്ത് സംസ്കാരം? ഇയാള് വലിയ വർത്തമാനം ഒന്നും ഇങ്ങോട്ട് പറയണ്ട കേട്ടോ. ആ ശരി ശരി.